നമസ്കാരം മനോഹരമായ വളയങ്ങളാണ് സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ശനിയെ വേറിട്ടതാക്കുന്നത് വാതകഭീമനായ ശനിഗ്രഹത്തിൻ്റെ ആ സുന്ദര വളയങ്ങൾ ഭാവിയിൽ അപ്രത്യക്ഷമാകുമെന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം നൽകുന്ന മുന്നറിയിപ്പ് ശനി തന്നെയാണ് തന്റെ വളയങ്ങളെ സാവധാനം വിഴുങ്ങുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത പൊടിപടലങ്ങളും പാറകളും നിറഞ്ഞതാണ് ശനിഗ്രഹത്തിന്റെ വളയം ഇതിന് ഏതാണ്ട് ഒരു കോടി മുതൽ പത്ത് കോടി വരെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇപ്പോഴത്തെ ഭ്രമണപഥത്തിൽ തന്നെ ശനി തുടരുകയാണെങ്കിൽ വരുന്ന പത്തു കോടി വർഷങ്ങൾക്കുള്ളിൽ വളയങ്ങൾ ഇല്ലാതായേക്കുമെന്നാണ് മുന്നറിയിപ്പ് എന്തായാലും ഈ കാലഘട്ടം ശനിയുടെ വളയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ധാരാളം മതിയാകും എങ്ങനെയാണ് ശനിക്ക് വളയങ്ങൾ ഉണ്ടായതെന്ന ചോദ്യത്തിന് പോലും വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല വ്യക്തമായ ഉപരിതലമില്ലാത്ത വാതക ഭീമൻ ഗ്രഹമാണ് ശനി മനുഷ്യന് ഒരിക്കലും ഇറങ്ങാൻ സാധിക്കാത്ത ശനിയിൽ വാതകങ്ങളും രാസവസ്തുക്കളുമാണുള്ളത് ഏതെങ്കിലും മനുഷ്യൻ ശനിഗ്രഹത്തിലേക്ക് വീണു പോയാൽ ചതഞ്ഞറിഞ്ഞു പോവുകയാണ് ചെയ്യുക നാസയുടെ കാസിനി പേടകമാണ് ശനിഗ്രഹത്തിന്റെ പല നിർണായക വിവരങ്ങളും മനുഷ്യന് കൈമാറിയത് ഏതാണ്ട് നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുൻപാണ് ശനിയുടെ വളയം ഉണ്ടായതെന്നാണ് നമ്മൾ കരുതിയിരുന്നത് മൂലമാണ് വളയത്തിലെ പാറകളും പൊടികളും പരന്ന് രൂപത്തിലായതെന്നും ശാസ്ത്രലോകം ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നീട് മാറ്റമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് നാസയുടെ ഓയേജർ പേടകം ശനിയുടെ വളയങ്ങളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ നമുക്ക് നൽകിയത് ഇതിൽ പ്രധാനമായിരുന്നു ശനിയുടെ വളയങ്ങൾക്ക് പ്രതീക്ഷിച്ച പഴക്കമില്ലെന്നത് ഒരു കോടി മുതൽ പത്ത് കോടി വർഷം വരെ മാത്രമാണ് ശനിയുടെ വളയത്തിന് പഴക്കമെന്നായിരുന്നു പുതിയ കണ്ടെത്തൽ കാസിനി ശനിയുടെ അന്തരീക്ഷത്തിലെത്തിയ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് ഏതെങ്കിലും ചെറു ഉപഗ്രഹത്തെ ശനി ആകർഷിക്കുകയും അത് വളയമായി മാറുകയായിരുന്നുവെന്നുമാണ് പ്രപഞ്ചശാസ്ത്രജ്ഞരുടെ മറ്റൊരു വാദം